തൽക്കാല ഫുട്ബോൾ പ്ലെയറാണ് ആയിരുന്നു അംസഖ്വായ എന്നാണ് അറിയുന്നത്. അദ്ദേഹം പരപ്പനങ്ങാടി സ്വദേശി. അദ്ദേഹം ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. മോഹൻ ബഗാൻ മൊഹമ്മദൻസ് ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ട്. 1970-80 കാലഘട്ടത്തിലായിരുന്നു ഇത്. ആദ്യകാല ഫുട്ബോൾ താരത്തെയാണ് ഈ കോവിഡിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും ഫുട്ബോൾ കളിക്കാരനും അതുപോലെ തന്നെ ഗോൾ കീപ്പറും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ മുംബൈയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുകയാണ്. അവിടെ നിന്നും വരുന്ന മക്കളും അതുപോലെ തന്നെ ഭാര്യയും മകനും മകൻ്റെ രണ്ട് കുട്ടികളും ഒക്കെയായി റോഡ് മാർഗമാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് വന്നിരുന്നത്. അന്ന് മുതൽ തന്നെ നിരീക്ഷണത്തിലായിരുന്നു. പിന്നാലെ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 6:30 മരണം സംഭവിക്കുന്നത്. പ്രശാന്ത്, ഇപ്പോൾ ഈ ഹംസക്കോയെ കുറിച്ച് പ്രതികരിക്കാനായി ഇന്ത്യൻ മുൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ വിക്ടർ മഞ്ഞില, ഇപ്പോൾ കോവിഡിന് കീഴടങ്ങിയിരിക്കുന്നത് ഒരു കായിക പ്രതിഭയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് രോഗബാധയെ തുടർന്ന്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്നത് 1982. പക്ഷെ അതിനു മുമ്പ് 1976-77, 77-78 അക്കാഡമിക് കാലയളവിലാണ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേണ്ടി കളിക്കുന്നത്. സ്റ്റോപ്പർ ബാക്കറ്റ് കളിച്ചുന്ന കാര്യം നല്ലൊരു ഒന്നായിട്ട് വിശ്വസിക്കാവുന്ന വിശ്വസ്തനായ ശക്തനായ ഒരു ഡിഫൻഡറായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം പിന്നെ ഇവിടുന്ന് 78 കഴിഞ്ഞ് പിന്നെ നേരെ അദ്ദേഹം ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ ആദ്യം വെസ്റ്റേൺ റെയിൽവേയിൽ ജോയിൻ ചെയ്തു 1978. അവിടെ ശേഷം അവിടെ 3 വർഷം നിന്ന് 1981 പുള്ളി യൂണിയൻ ബാങ്കിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം പിന്നെ RCF എന്ന് പറഞ്ഞ ബാങ്കിൽ 83 ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം ടാറ്റാ സ്പോർട്സ് ക്ലബിൽ കളിച്ച് 84. അവസാനമായിട്ട് അദ്ദേഹം ബോംബെയിൽ കളിച്ചത് അവിടുത്തെ പ്രധാനപ്പെട്ട വലിയ ടീമുകളുമായി ഓർക്കെ മിൽസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത്, അവസാനം കളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരു 10 കൊല്ലത്തോളം അദ്ദേഹം ഓർക്കയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, അവിടെ ബോംബെയിൽ കളിച്ചിട്ടുണ്ട്. തന്നെയല്ല, 82 കേരളത്തിൽ വെച്ച് നടന്ന തൃശ്ശൂർ വെച്ച് നടന്ന സന്തോഷ ട്രോഫിയിൽ നിന്ന് ആദ്യമായിട്ട് അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിന് വേണ്ടി, മഹാരാഷ്ട്രക്ക് വേണ്ടി ഇവിടെ കേരളത്തിൽ കളിച്ചത്, കേരളത്തിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ മഹാരാഷ്ട്രക്ക് വേണ്ടി കളിച്ചത് അദ്ദേഹം 1982-82. 1986 വരെ സന്തോഷ് ട്രോഫിക്ക് സന്തോഷ് ട്രോഫിയിൽ മഹാരാഷ്ട്രക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. 2 പ്രാവശ്യം അദ്ദേഹത്തിന് ഇന്ത്യൻ കോച്ചിങ് എമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഴയ കളിക്കാർക്ക് ഒരു സംഘടനയുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്, ആ ക്ലബിന്റെ ലൈഫ് മെമ്പറും കൂടിയാണ് ഉള്ളത്. കഴിഞ്ഞ December 21 ഞങ്ങളൊരു പ്രോഗ്രാം ഒരു കൂട്ടായ്മയിലായിരുന്നു, അദ്ദേഹം അതിൽ പങ്കെടുത്തിരുന്നു. ഒരിക്കലും അത് അദ്ദേഹത്തിന് ഞങ്ങളുടെ അവസാനത്തെ ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് ഒരിക്കലും ധരിക്കുന്ന അത്തരത്തിലൊരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. തീർച്ചയായിട്ടും ശ്രീ വിക്ടർ മഞ്ഞില, ഒരു കാര്യം കൂടി, അദ്ദേഹം മുംബൈയിൽ നിന്ന് മടങ്ങിയെത്തിയതും രോഗബാധിതനായതും ഒക്കെ അറിഞ്ഞിരുന്നോ? അദ്ദേഹവുമായി താങ്കൾ സമ്പർക്കത്തിലായിരുന്നോ? ഇല്ല, അദ്ദേഹം വന്ന വിവരം അറിഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളുടെ അസോസിയേഷനിലുള്ള ഞങ്ങളുടെ ഒരു മെമ്പർ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ അരുൺ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അദ്ദേഹം മുഖേനയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചികിത്സാ വിവരങ്ങൾ, ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അതിന് ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞിരുന്നു. ഇന്നലെ അറിയുമ്പോഴും കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ ഇത്ര വേഗം ഇങ്ങനെ ഒരു സംഭരണം സംഭവിക്കുന്നു പ്രതീക്ഷിച്ചില്ല. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഉണ്ടായതാണ് കോവിഡിന് കീഴടങ്ങാൻ ഒരു കാരണമെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാമായിരുന്നു? അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹം ഞങ്ങൾ കാണുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ആരോഗ്യവാനാണ്, നല്ല എല്ലാ തരത്തിലും നമുക്ക് കാഴ്ചയില്ല, നമുക്ക് മറ്റുകാരും ചോദിക്കറിയാൻ പറ്റിയ അവസരമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും അദ്ദേഹത്തെ കുറിച്ചിട്ട് അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു അസുഖങ്ങളുള്ള വിവരത്തെ കുറിച്ചിട്ട് നമുക്ക് നേരത്തെ അറിവില്ല.